Hello friends, Muneers Tech in day Pudiri video lake, Ella Priya Kutuarkum Sogadam. Apo Indinanulade, Rasil Khaimele, National Museum in the Frontilan. Apo Ivadayula, Historical and Archaeological Department Kailula Materialsum, Matimana, Nathanamulda video lode. Museum in the Totta Munila than a Ningalkore art gallery Kakana Sadikum, Chile Pratiaga the Usangal, Ivada Ueda Palakala, Paribadi Nadakundan Parnigatrulu, other than in the Frandilite, a Parekalate Urmpikun, the beer and gigulum, Matoka Ningakana Sadikum, Pandagalati, E. Museum Uru, Korte Irunu, and Nanaparia Padanu. Rand Pravashatolum, E. Museum, Adadi Korta Akramika Petrundu. അതായത് 1921ൽ പോർച്ചുഗീസുകാരും 1820ൽ ബ്രിട്ടീഷുകാരും ഈ ഒരു കോട്ട ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ചരിത്രങ്ങളിൽ പറയപ്പെടുന്നത് അതിനുശേഷം 1920ന് ശേഷമാണ് ഈ ഒരു കോട്ട ഇന്ന് കാണുന്ന ആ രൂപത്തിലേക്ക് അത് റീബിൽഡ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഖാസിമിയും ഫാമിലിയുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത് ഏകദേശം 30 വർഷത്തോളം ഈ ഷെയ്ഖ് ഖാസിമിയും ഫാമിലിയും ഈ ഒരു കോട്ടയിൽ താമസിച്ചിരുന്നു എന്നായിരുന്നു പറയപ്പെടുന്നത് ഷെയ്ഖ് ഖാസിമിയുടെ കാലശേഷം ഷെയ്ഖ് സഖർ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയും ഫാമിലിയായിരുന്നു പിന്നീട് അവിടെ താമസിച്ചിരുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ അവിടെ നിന്നും താമസം മാറി പിന്നീട് 1987ലാണ് ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്ക് ഇത് മ്യൂസിയമാക്കിയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഇന്ന് ഈ മ്യൂസിയം നോക്കുന്നത് റാസിൽ ഖൈമയുടെ ഹിസ്റ്റോറിക്കൽ ആൻഡ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അന്നത്തെ കാലത്ത് ഖാസിമിയും ഫാമിലിയും യൂസ് ചെയ്തിരുന്ന ഒബ്ജക്ട്സ് അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മെറ്റീരിയൽസാണ് ഇന്ന് ഈ മ്യൂസിയത്തിനകത്ത് പ്രദർശിപ്പിച്ചു വെച്ചിട്ടുള്ളത് പഴയ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ ആയുധങ്ങളും വീട്ടുപകരണങ്ങളും പഴയകാലത്തെ കോയിൻസ് അതുപോലെ തന്നെ ഒരുപാട് പഴക്കമുള്ള മെറ്റീരിയൽസാണ് ഇന്ന് ഈ മ്യൂസിയത്തിനകത്ത് ഉള്ളത് പ്രധാനമായും 3 ടവറുകളാണ് ഈ ഒരു മ്യൂസിയത്തിനുള്ളത് 2 വിൻഡ് ടവറുകളും 1 വാച്ച് ടവറും ഇത് തന്നെയാണ് ഈ മ്യൂസിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഴയ കാലത്ത് എങ്ങനെയാണ് അവർ വിൻഡ് ടവറുകൾ ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്കൊന്ന് പോയി നോക്കാം വിൻഡ് ടവറുകൾ എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ പോയിട്ട് കണ്ടിട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്ന് വിൻഡ് ടവർ എങ്ങനെയാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഇതിന് അകത്ത് മൊത്തം ഫുള്ള് വിൻഡോസാണ് സൈഡിൽ മൊത്തം ഉള്ളത് പക്ഷേ അതിൻ്റെ ടോപ്പിലായിട്ട് 4 പാർട്സായിട്ടാണ് അവർ ഈ ഒരു വിൻഡിനെ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് വിൻഡ് ഇൻസൈഡ് വരാൻ ഉള്ളിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 4 പാർട്സാക്കിയിട്ടുള്ളത് പിന്നെ ഈ ചെമരിനോട് ചേർന്നിട്ട് ചെറിയ ചെറിയ ഹോളുകളാണ് അവർ പുറത്തോട്ട് വിൻഡ് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഒരു പ്രത്യേക തരം കൂളാണ് കേട്ടോ ഇതിനകത്തുള്ളത് അന്നത്തെ കാലത്തെ അവരുടെ ഐഡിയ വെച്ചിട്ടുണ്ടാക്കിയ ഒരു പ്രത്യേക നല്ലൊരു സെറ്റപ്പ് തന്നെയാണിത് ഉള്ളിലോട്ട് കാറ്റ് വന്നിട്ട് പുറത്തോട്ട് വിടാനുള്ള സജ്ജീകരണം അതുപോലെ തന്നെ സെയിം ഒരു വിൻഡ് ടവർ കൂടി തൊട്ടടുത്ത് തന്നെയുണ്ട് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ടോപ്പ് ഭാഗമുണ്ടത് ഇത് മ്യൂസിയം അല്ലാത്ത സമയത്ത് ഇതൊരു കോട്ടയായിരുന്നു അപ്പോൾ ഈ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളിൽ നിന്നും അവർ ഭടന്മാരെല്ലാം നിർത്തിയിട്ട് അവർ ആക്രമിക്കാൻ വരുന്നവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഒരു
ആൾക്കാരെ നിർത്തിയിരുന്നത്. അപ്പോൾ അത്രക്കും ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ആവും ഇത് അന്നത്തെ കാലത്ത്. ഇന്നതെല്ലാം ഒരു ചെറിയ ബിൽഡിംഗ് ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഈ വാച്ച് ടവറിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വഴിയും ഒരു ഇടുങ്ങിയ വഴി തന്നെയാണ് കേട്ടോ. ഏകദേശം അതിൻ്റെ ഡോറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അടി മാത്രമാണുള്ളത്. നമ്മളൊന്ന് കൂന്നിട്ട് വേണം ഒന്ന് ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറാൻ. ചെറിയ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉള്ളിൽ കയറി പോവാം. പക്ഷെ കുറച്ച് ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് താന്ന് സൈഡ് ചെരിഞ്ഞിട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ. ഈ വാച്ച് ടവറിനകത്ത് 2 റൂം സ്പെഷ്യലുണ്ട്. പിന്നെ മുകളിലോട്ടുള്ള സ്റ്റെപ്പാണ്. നമുക്കൊന്ന് മുകളിൽ പോയിട്ട് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലെത്തി. അവിടെയും ചെറിയ ചെറിയ ഹോളും ഒരു വിൻഡോയും ഉണ്ട്. അതായത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് അതുതന്നെയുള്ള ഈ വാച്ച് ടവർ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോളുകൾ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പും കൂടി കാണാണ്ട് അതിനകത്ത് പോയി നോക്കാം. അവിടെയും ഇതേപോലെ തന്നെ ഒരു ഫ്ലോറ്. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ട്, ഒരാൾക്ക് കഷ്ടിച്ച് നെരിഞ്ഞിട്ട് മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഏറ്റവും ടോപ്പിൽ, ആ ടോപ്പിൽ തന്നെ നമുക്കൊരു ബീരങ്കി അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ആക്രമിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ട് അവിടെ ഒരു ബീരങ്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വാച്ച് ടവർ ആകണം അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അവരുടെ ബിൽഡിംഗ് എന്ന് പറയാം. പക്ഷേ ഇന്ന് അതൊരു ചെറിയ ബിൽഡിങ്ങായി മാറിയിരിക്കണം. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ കടലുമുണ്ട്. പിന്നെ അതേപോലെ തന്നെ റാസൽഖൈമയെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മുകളിലോട്ട് വന്നത്ര എളുപ്പമല്ല അടിയിലേക്ക് ഇറങ്ങി പോകാൻ. ഒരാൾക്ക് കഷ്ടിച്ച് ഇറങ്ങാനുള്ള ഗ്യാപ്പ് മാത്രമാണ് ഈ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് ഇറങ്ങാനുള്ളത്. അതും ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട്. വളരെ ഇടുങ്ങിയ വഴികളാണ് അതിനകത്തുള്ളത്. എന്തായാലും നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് വാച്ച് ടവറിൻ്റെ മുകളിൽ കാണാൻ പറ്റിയത്. ഇതിനടുത്ത് തന്നെ തൊട്ടടുത്ത് ഇനാഗ്രേറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഈത്തപ്പഴത്തിൽ നിന്ന് എങ്ങനെയാണ് സത്ത് ഉണ്ടാക്കുക എന്നുള്ളത്. അതിനകത്ത് ഇവർ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവിടെ വാളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈത്തപ്പഴമൊക്കെ അവർ എന്ത് ചെയ്യും, ചാക്കിലാക്കിയിട്ട് അട്ടിക്കട്ടിക്കു വെക്കും. അങ്ങനെ അട്ടിക്കട്ടിക്കു വെക്കുമ്പോൾ ഭാരം കൂടിക്കഴിഞ്ഞാൽ അടിയത്തിലുള്ള ഈത്തപ്പഴത്തിൻ്റെ ചാറ് ഇങ്ങനെ ചാലിൽ കൂടെ ഒഴുകി വന്നിട്ട് ഇതേപോലെ കാണുന്ന ഈ ഡ്രമ്മ് പോലെ വെച്ചിട്ട് അതിനകത്ത് വന്നിട്ട് ഒഴുകി വന്നിട്ട് അതിൻ്റെ സത്ത് ഇരിക്കുമെന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃകയാണ് ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗ്രാഫിക്കലായിട്ട് ലൈറ്റിങ്ങൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ഈത്തപ്പഴം അതിൻ്റെ സത്ത് എങ്ങനെയാണ് ഒഴുകി വരുന്നത് എന്നാണ് അവർ ലൈറ്റ് ചെയ്തിട്ട് അവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ അടുത്ത് ഇനാഗ്രേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ സുൽത്താൻ കാസിമിയും അവരൊക്കെ വിശ്രമിച്ചിരുന്ന ഹാളും, ആ ഹാളിൻ്റെ സൈഡിലാണ് അന്നത്തെ കാലത്തെ നാണയങ്ങളും പാത്രങ്ങളൊക്കെ അവർ മ്യൂസിയം പോലെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അന്നത്തെ മജ്ലിസുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ് മുനീർസ് ടെക്.